നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ലൈഫ് മിഷൻ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ 10,000 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കാട്ടാമ്പള്ളിയിൽ വെച്ച് നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ലൈഫ് മിഷൻ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ 10,000 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം 6-ാം വാർഡ് കാട്ടാമ്പള്ളി രാഘവനഗർ കോളനിയിൽ വെള്ളക്കുടിയൻ രാജീവന്റെ വീട്ടിൽ വെച്ച് നടന്നു. അഴീക്കോട് MLA KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു. ഈ കുടുംബത്തിന് നമ്മുടെക്കറിയാം, സാധാരണ ഒരു വീട് അനുവദിച്ചാൽ ആ വീട് പൂർത്തീകരിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സ്കീമുകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സുരക്ഷിതമായി അവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ഭവനം ഉറപ്പാക്കുക, അത് ഗ്രാമപഞ്ചായത്തും വാർഡ് മെമ്പറും ലൈഫ് കോർഡിനേറ്റർമാരും എല്ലാം ഇടപെട്ടുകൊണ്ട് സാമൂഹ്യമായ സഹായത്തോടെ അവരത് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ കുടുംബത്തിന്, സീമയുടെ കുടുംബം, അവർ 3 കുട്ടികളും രക്ഷാകർത്താക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന് സുരക്ഷിതമായി കഴിയാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതാണ്. ഒരു വീട് ഉറപ്പാക്കുക എന്ന പദ്ധതിയാണ് ഈ ലൈഫ് ഭവന പദ്ധതി. കോവിഡിൻ്റെ ഭാഗമായിട്ട് അല്പം നീണ്ടുപോയി എന്ന് നമുക്കറിയാം. എങ്കിലും കേരളത്തിലും ശ്രദ്ധേയമായ ഒരു ഭവന പദ്ധതിയുടെ ഭാഗമായി സുരക്ഷിതമായ വീട് ഒരുങ്ങുന്നു എന്നതിൽ അതിയായ സന്തോഷം കുടുംബങ്ങൾക്കുണ്ട്. ജനങ്ങളും അത് സ്വീകരിച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടന്നത്. 96 വീടുകളാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി സമർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. ലൈഫ് മിഷൻ പദ്ധതി വന്നതിന് ശേഷം 10,000-ക്കണക്കിന് ആളുകൾക്കാണ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം, വീട് മാത്രമല്ല ഫ്ളാറ്റുകൾ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് തീരദേശ മേഖലയിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ വളരെ പരിഗണിക്കപ്പെടേണ്ട വിഭാഗങ്ങളെ കൃത്യമായി ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ ലൈഫ് മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് 300-ലധികം ആളുകൾക്ക് ഇന്ന് വീട് കിട്ടുന്നു. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ്. ഇന്ന് ജില്ലാതല പരിപാടി എന്ന നിലയിൽ അഴീക്കോട് മണ്ഡലത്തിൽ ചിറക്കൽ പഞ്ചായത്തിൽ വെച്ച് ഇന്നിവിടെ രാജീവനും സീമയ്ക്കും കുടുംബാംഗങ്ങൾക്ക്. ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TK മോളി, N ശശീന്ദ്രൻ, K വത്സല, KV സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ഘട്ടങ്ങളിലായി കൂത്തുപറമ്പ് നഗരസഭയിൽ മാത്രം നിർമ്മിച്ചത് 413 വീടുകൾ. ഇതിൽ 362 വീടുകളുടെ പ്രഖ്യാപനമാണ് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഗുണഭോക്താക്കളെ പോലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ്. ലൈഫ് പദ്ധതിയുടെ 2 ഘട്ടങ്ങളിലായി 413 വീടുകളാണ് കൂത്തുപറമ്പ് നഗരസഭാ പരിധിയിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാന തലത്തിൽ 10,000 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. കണ്ണൂർ ജില്ലയിൽ 306 വീടുകളാണ് 2-ാം ഘട്ടത്തിൽ ലൈഫ് മിഷനിലൂടെ പൂർത്തീകരിച്ചത്. 10,300 വീടുകളാണ് ജില്ലയിൽ ഇതിനകം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചത്. ലൈഫ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വീട്ടുകാരെ പോലെ തന്നെ ആഹ്ലാദത്തിലും സംതൃപ്തിയിലുമാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. വളരെയേറെ സന്തോഷമുണ്ട്. വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് നൽകാൻ വേണ്ടി കേരള സർക്കാർ 400,000 രൂപ നൽകിക്കൊണ്ട് നഗരസഭയും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് 400,000 രൂപ നൽകി PMAY പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ആ വീട് നിർമ്മിച്ച് താമസം ആരംഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അവർക്കുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ള സംതൃപ്തി.
വളരെയേറെ കഷ്ടപ്പെട്ട് വീട്ടിൽ താമസസൗകര്യം ഇല്ലാത്ത കുടുംബങ്ങളെയാണ് വീട് നൽകിയിട്ടുള്ളത്. ഭൂമിയുള്ള കുടുംബങ്ങൾക്ക് അവർ വീട് പണി പൂർത്തീകരിച്ച് താമസം ആരംഭിക്കുമ്പോൾ അവർക്ക് മുഖത്ത് കാണുന്ന സന്തോഷം, അതാണ് ഞങ്ങൾക്ക് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സംതൃപ്തി ഉണ്ടായിട്ടുള്ളത്. നാളിതു വരെയായി നമുക്ക് 413 ഗുണഭോക്താക്കൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 362 പേര് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അവരെ 4 ഗഡുക്കൾ മേടിക്കുകയും അവരുടെ വീട് പണി പൂർത്തിയായി ഗൃഹപ്രവേശനം ആരംഭിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ബാക്കിയുള്ള ആളുകൾ ഏകദേശം പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. നഗരസഭ സാധ്യമായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മുറയ്ക്ക് വീട് പണി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂത്തുപറമ്പ് നഗരസഭ വികെസി ഹാളിൽ KP മോഹനൻ MLA നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ 400-ലധികം വീടുകളാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 310 പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പൂർത്തീകരിച്ചതിൽ കുറച്ച് വീടുകളുടെ താക്കോൽ ഇന്ന് ഇവിടെ നൽകുകയാണ്. അങ്ങനെ നൽകി ആ വീടിൻ്റെ വീടിൽ പ്രവേശിക്കാനും താമസിക്കാനും സാധിക്കുക എന്നത് ഓരോ വീടില്ലാത്ത ആളുകളുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് സർക്കാർ സഫലീകരിച്ചു കൊടുക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഈ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ആളുകളെയും, ചെയർമാൻ അടക്കമുള്ള മറ്റ് ജനപ്രതിനിധികളടക്കമുള്ള അവർക്ക് സഹായകരമായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അഭിവാദ്യം. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി, വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ കെ തങ്കമണി, കെ അജിത, നോഡൽ ഓഫീസർ അനീഷ് കുമാർ, KV രജീഷ്, നഗരസഭാ സെക്രട്ടറി KK സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കാപ്പാട് ജലബാധ സർവേക്കെതിരെ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ജില്ലയിൽ കോൺഗ്രസിനെ അടിത്തട്ട് മുതൽ ശക്തിപ്പെടുത്തുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനോ അവിടുത്തെ പ്രദേശവാസികളോ അറിയാതെയാണ് ഉദ്യോഗസ്ഥന്മാർ കാപ്പാട് പ്രദേശത്ത് സർവേ നടത്തുന്നത്. ഈ വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ പ്രതിഷേധമറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ക്യാമ്പ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള, കാരണം 14 DCC പ്രസിഡന്റുമാർക്ക് മാത്രമുള്ള ഒരു ക്യാമ്പായിരുന്നു. അതോടൊപ്പം തന്നെ ആ ക്യാമ്പിൽ KPC പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, അവരല്ലാതെ ആർക്കും അതിനകത്ത് മറ്റുള്ള, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ മാത്രം, അവർ മാത്രമാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മറ്റതൊക്കെ തന്നെ അതുമായി ക്ലാസ് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ. DCC ജനറൽ സെക്രട്ടറി അടക്കം അവിടെ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കണ്ണൂർ കോർപ്പറേഷന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു സർവേ നടത്തുന്നത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സമ്പാദ്യമെല്ലാം ചെലവഴിച്ച് വീടെടുത്തവരുടെ കാര്യത്തിൽ ഒഴിയണമെന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പാർട്ടി ഏറ്റെടുക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയെ അടിത്തട്ടിൽ ശക്തിപ്പെടുത്തുന്നതിന് യൂണിറ്റ് കമ്മിറ്റികൾ ഡിസംബർ അവസാന വാരത്തോടെ നിലവിൽ വരും. 60 വീടുകൾക്ക് 5 പേരടങ്ങുന്ന മൈക്രോ കമ്മിറ്റിയാണ് നിലവിൽ വരിക. പാർട്ടിയെ സെമി കേഡർ പാർട്ടിയാക്കുകയെന്ന KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് യൂണിറ്റ് കമ്മിറ്റികളെ സജ്ജമാക്കുക. മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു. കന്നയ്യകുമാർ CPI വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറയുന്നവർ രാഹുൽ ഗാന്ധി തിരിച്ച് CPIയിലേക്ക് വരുമെന്ന് പറയാത്തത് എന്താണെന്ന് CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കനയ്യകുമാറിനെ ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നാണ് കനയ്യ പറയുന്നത്. ഈ വരുന്ന മാസം 2 CPI ദേശീയ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും പന്ന്യൻ പറഞ്ഞു. 2, 3, 4 തീയതികൾ ഡൽഹിയിൽ വെച്ച് നമ്മുടെ നാഷണൽ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലുണ്ട്, ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞ് പിന്നെ കോംറേഡ് ഇത് ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറയാൻ വളരെ സൗകര്യമല്ലേ ഒന്ന് പറയാൻ. ആ തീരുമാനം എടുക്കുന്ന പെന്നിയല്ലേ. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം അദ്ദേഹം ലെഫ്റ്റിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിൽ കൂടി അദ്ദേഹം വന്നതാണ്. ആ പോരാട്ടത്തിൽ അദ്ദേഹത്തെ അദ്ദേഹമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണല്ലോ. ആ ബോധം അദ്ദേഹത്തെ നയിക്കുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിൽ അനാസ്ഥ.
ഇതാ ഇത് കണ്ടില്ലേ, ഇത് പയ്യാമ്പലത്തെ ജീവനക്കാരൻ ആൾക്കാർ, ഇതാ യൂത്ത് കെയറിൻ്റെ വെച്ചിട്ടാ. അതാ കോവിഡ് പേഷ്യൻ്റ് വന്ന നെയ്യും കാര്യങ്ങളിലെ രാത്രി സമയങ്ങളിൽ ഇവരിങ്ങനെ കൊണ്ടുപോവാ കേട്ടാ. ഇവർ ചോദിച്ചാലും പറയുന്നത് ഫസ്റ്റ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല. ഇതാ ഇതില്ല ആൾക്കാർ, ഇതാ ഈ ഒരു ജീവനക്കാരനാണ്. ഇതാ ഇവരൊരു ജീവനക്കാരാണ്. വേറൊരു വണ്ടി എന്ന് വെച്ചാൽ ഇതാ രാത്രി കാലങ്ങളിൽ 7-8 മണി വരെ നിൽക്കും. എൻ്റെ ഇതാ ഈ വണ്ടി ആൾക്കാർ. ഇപ്പോൾ പോലീസിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവർ മേരെ വിളിക്കുന്ന പറയുന്നത്, മേരെ വിളിച്ചാൽ ഇത് സംഭവം നടപടിയാവുന്ന പറയുന്നവർ. ചിതയിലൊഴിക്കാൻ കൊണ്ടുവരുന്ന പശുവിനെയും ഉൾപ്പെടെയുള്ളവ ശ്മശാനത്തിലെ കണ്ണൂർ കോർപ്പറേഷൻ താൽക്കാലിക ജീവനക്കാർ മാറ്റിവെക്കുന്നതായിട്ടാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇവ രാത്രിയിൽ താൽക്കാലിക ജീവനക്കാർ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകർ പോലീസിലും മറ്റ് അധികാര സ്ഥാനങ്ങളിലുള്ളവർക്കും പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ല സമ്പൂർണ്ണ ഇന്റർനെറ്റ് ജില്ല ആകുന്നു. കേരള വിഷൻ, കണ്ണൂർ വിഷൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വിഷൻ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. 999 രൂപയ്ക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി. നിബന്ധനകൾക്ക് വിധേയമായി തിരഞ്ഞെടുക്കപ്പെട്ട അൺലിമിറ്റഡ് ഇന്റർനെറ്റ് പ്ലാൻ ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും പുതിയ പ്ലാൻ ഏറെ സഹായകരമാകും. കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി സിഗ്നൽ ലഭിക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന മലയോര മേഖലയിലെ കോളനികളിൽ കേരള വിഷനുമായി ചേർന്ന് ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. ഇന്റർനെറ്റ് നിരക്ക് വിദ്യാർത്ഥികളെയാണ് ഏറെ വലയ്ക്കുന്നത്. പുതിയ പ്ലാനോടെ ഈ പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെന്നും PP ദിവ്യ പറഞ്ഞു. കണ്ണൂർ ജില്ല അതിവേഗം ഒരു ഡിജിറ്റൽ ജില്ലയായിട്ട് മാറാൻ വേണ്ടി പോകും. എല്ലാവരുമായും സഹകരിച്ചു കൊടുക്കും. അതിൽ കേരള വിഷന്റെ നല്ല സഹകരണം ജില്ലാ പഞ്ചായത്തുമായും ജില്ലാ ഭരണകൂടവുമായുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന നിലയിലാണ്. ജില്ലാ പഞ്ചായത്ത് അതിവിപുലമായ ഒരു സർവേ ഇതിനകം തന്നെ നടത്തി നെറ്റ്വർക്ക് ഇല്ലാത്ത എല്ലാ പ്രദേശങ്ങളും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം നെറ്റ്വർക്ക് കവറേജിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം. അതിനാവശ്യമായ ഫണ്ട് കൂടി ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. സാങ്കേതികമായി ഇനി ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതിവേഗം ഈ നെറ്റ്വർക്ക് കവറേജിനുള്ളിൽ നമ്മുടെ ജില്ല എത്തിച്ചേരുക എന്നൊരു ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ചടങ്ങിൽ വെച്ച് കേരള വിഷൻ സമ്മാന പദ്ധതിയിൽ വിജയികളായ ഉപഭോക്താക്കൾക്കുള്ള ആൻഡ്രോയിഡ് ടെലിവിഷനുകളും വിതരണം ചെയ്തു. ജയകൃഷ്ണൻ B അധ്യക്ഷത വഹിച്ചു. K സജീവ് കുമാർ, P ശശികുമാർ, പ്രിജേഷ് അച്ചാണ്ടി എന്നിവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല PG സിലബസിലെ വിവാദ വിധേയമായ പാഠങ്ങൾ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് VC ഗോപിനാഥ് രവീന്ദ്രൻ. വിഷയം പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിനെ പറ്റി വന്ന മാധ്യമ വാർത്തകൾ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്നും VC വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാല PG സിലബസിൽ സവർക്കറുടെയും ഗോൾവാൾക്കറുടെയും പുസ്തകങ്ങളടങ്ങുന്ന പേപ്പർ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ അറിയിച്ചു. വിവാദമായ ഏതെങ്കിലും പാഠങ്ങൾ നീക്കുമെന്നോ കൂട്ടിച്ചേർക്കുമെന്നോ പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് VC വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാലയുടെ MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന കോഴ്സിന്റെ 3rd semester സിലബസ് സംബന്ധിച്ച വിവാദത്തെ തുടർന്ന് സിലബസ് വിശദമായി പഠിക്കാനും ആവശ്യമെങ്കിൽ പരിഷ്കരണങ്ങൾ ശുപാർശ ചെയ്യാനും സർവകലാശാല ഒരു ബാഹ്യ വിദഗ്ധ സമിതി രൂപീകരിക്കുകയുണ്ടായി. പ്രസ്തുത സമിതി അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമിതിയുടെ റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വിശദീകരണം നൽകുന്നതെന്ന് VC അറിയിച്ചു. സിലബസ് സംബന്ധിച്ച് ബാഹ്യ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പൊളിറ്റിക്കൽ സയൻസ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുകയാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനം അക്കാദമിക് കൗൺസിലിൽ സമർപ്പിക്കും. അക്കാദമിക് കൗൺസിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. 3rd semester ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. മേൽ പ്രസ്താവിച്ച രീതിയിൽ തീരുമാനമെടുക്കാൻ താമസമുള്ളതിനാൽ 3rd semesterലെ വിവാദത്തിനിടയാക്കിയ തീംസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പർ 4th semesterലേക്ക് മാറ്റുകയും 4th semesterലേക്ക് മാറ്റിയിട്ടുണ്ട്. പകരം കണ്ടംപററി പൊളിറ്റിക്കൽ തിയറി എന്ന പേപ്പർ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനം അക്കാദമിക് കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യുമെന്നും VC അറിയിച്ചു. കണവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം നിലവിൽ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട സ്റ്റുഡന്റ് പോലീസ് പദ്ധതി കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലും ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2010 അന്നത്തെ LDF സർക്കാർ രൂപകൽപ്പന ചെയ്ത് ഇന്നത് രാജ്യവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് അഭിനന്ദനമായ കാര്യമാണ്. 968 കൂടുതലേക്കാണ് ഇന്നത്തെ 168 സ്കൂളുകൾ കൂടി ചേരുമ്പോൾ ഉടൻ പോലീസ് കേഡറ്റ് പദ്ധതി വ്യാപിക്കുകയും. സ്കൂൾ ഹാളിൽ ചേർന്ന ചടങ്ങിൽ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ചാമാളി അധ്യക്ഷയായി. കൊളവല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ പി സജിത്ത് സ്കൂൾ SPC സർട്ടിഫിക്കറ്റ് മാനേജ്മെന്റ് പ്രതിനിധി സാജിദ ഇസാഖിന് കൈമാറി. പ്രഥമാധ്യാപകൻ ബി വത്സൻ പതാക ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ PP അബ്ദുൽ സലാം, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ KS മെയിൽ, ഫോറസ്റ്റ് ഓഫീസർ ഹരിലാൽ, ഫയർ ഓഫീസർ ശ്രീജിത്ത്, എക്സൈസ് ഓഫീസർ ഷാജി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാജൻ, ഷബാന, KP ജീവൻ മാസ്റ്റർ, ജയപ്രസാദ് നാണു, മൂലശ്ശേരി ഗഫൂർ, സുരേന്ദ്ര മാസ്റ്റർ, PK മുകുന്ദൻ, MP ഉത്തമൻ, ബബിത്ത്, CKB തിലകൻ, CH ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ വി വത്സൻ സ്വാഗതവും സ്കൂൾ സീനിയർ അധ്യാപിക VP മീരാബായ് നന്ദിയും പറഞ്ഞു. കോവിഡിനെ തുടർന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിക്കുമ്പോൾ അടിമുടി മാറ്റത്തിനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കോടികൾ ചിലവഴിച്ച് അത്യാധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം പ്രീ പ്രൈമറി വിഭാഗവും അത്യാകർഷകമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി താലോലം പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. കോവിഡിനെ തുടർന്ന് 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് അധികമായി പൊതുവിദ്യാലയങ്ങളിൽ എത്തുന്നത്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പാഠ്യരീതികളിലും നവീന മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഇത്തരത്തിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് SSK ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം. ഗവൺമെന്റ് LP സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാനൂർ ഗവൺമെന്റ് LP സ്കൂളിലും താലോലം പദ്ധതി ആരംഭിച്ചു. 7 പ്രവർത്തന മൂലകങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ഹാളിൽ സജ്ജമാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ SSKയും സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് താലോലം. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള താലോലം എന്ന് പറയുന്ന ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പ്രീ പ്രൈമറി പഠിക്കുന്ന കുട്ടികൾക്കുള്ള അവരുടെ കഴിവുകൾ, ആ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകി, സപ്പോർട്ടുകൾ നൽകി, അവരെ പഠനത്തോടൊപ്പം തന്നെ പ്രീ പ്രൈമറി തലത്തിൽ തന്നെ അവരെന്ത് ചെയ്യുക, ഇത്തരം കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാർത്ഥികളുടെ ശാരീരിക വികാസം, ഭാഷാവികാസം, വൈജ്ഞാനിക വികാസം, സാമൂഹിക വൈകാരിക വികാസം, സർഗാത്മക വികാസം എന്നീ മേഖലകളെ പരിഗണിച്ചുകൊണ്ട് അഭിനയമൂല, ചിത്രകലാമൂല, സംഗീതമൂല, നിർമ്മാണമൂല, വായനാമൂല, ഗണിതമൂല, ശാസ്ത്രമൂല എന്നിങ്ങനെ 7 മൂലകളാണ് ഒരുക്കിയത്. സ്കൂളിലെ പുതിയ കെട്ടിടത്തിലെ വിശാലമായ ഹാളിൽ മനോഹരമായി ഇവ സജ്ജീകരിച്ചിരിക്കുകയാണ്. 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ക്ലാസ് മുറിയും ടോയ്ലറ്റ് സൗകര്യവും അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക്, പ്രീ പ്രൈമറി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആ ശൈശവ ദശയിൽ തന്നെ, അവരുടെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ അവരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, അതായത് ഭൗതികവും അതുപോലെ തന്നെ സർഗാത്മകവും വൈജ്ഞാനികവും വൈകാരികവുമായ എല്ലാ തലങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു താലോല പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 35 വിദ്യാർത്ഥികളാണ് നിലവിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നത്. കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വരും വർഷങ്ങളിൽ സാധിക്കുമെന്ന് പ്രഥമാധ്യാപിക ശ്യാമള പറഞ്ഞു. കുട്ടികൾക്ക് കളിക്കാനും അഭിനയിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ സൗകര്യം കൊടുക്കുന്ന രീതിയിൽ ക്ലാസിൻ്റെ പല ഭാഗങ്ങളിലായി ഈ 7 മൂലകളും സജ്ജീകരിച്ചിട്ടുണ്ട്.
ഇവിടെ കുട്ടികൾക്ക് സ്വാഭാവികമായ രീതിയിൽ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു അവസരം ലഭ്യമാകുന്നു. കേരള സർക്കാരിൻ്റെ 1,13,00,000 രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഗവൺമെൻറ് എൽ പി സ്കൂൾ നവീകരിച്ച ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബും ലൈബ്രറി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളുടെ മുന്നേറ്റത്തിന് ഉദാഹരണം കൂടിയാണ് ഈ വിദ്യാലയം. കോവിഡിന് ശേഷം വിദ്യാലയങ്ങൾ തുറന്നാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി പി ഉണ്ണികൃഷ്ണൻ, എഇഒ ബൈജു കേളപ്പ്, ബി പി സി കെ വി അബ്ദുൽ മുനീർ, ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു. എങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാതൃസംഘടനയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിലാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തെ ആദ്യം മുതൽ നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ്. തുടർന്ന് ചരിത്ര വസ്തുതകളെ തമസ്കരിക്കുന്ന ഭരണകൂട ഭീകരത, സംഘടനാ ശാക്തീകരണത്തിന്റെ ഇന്നിന്റെ പ്രസക്തി, നേതൃത്വ പരിശീലനവും വ്യക്തിത്വ വികസനവും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം സലാഹുദ്ദീൻ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ, കെ പി എസ് ടി എ മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി കെ സി രാജൻ, കെ പി എസ് ടി എ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ, സംസ്ഥാന ട്രഷറർ എസ് സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ 100 പേരെങ്കിലും പങ്കെടുക്കാവുന്ന പൊതുപരിപാടികളും ആഘോഷങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സർക്കാർ തയ്യാറാക്കുന്ന സബ്സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുവാൻ ഉത്തരവാകുക, സർക്കാർ നിയന്ത്രിത ബാങ്കുകളിൽ നിന്ന് പലിശരഹിതമോ മിതമായ പലിശ നിരക്കിലോ ലോണുകൾ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മന്നയിൽ നിന്നാരംഭിച്ച് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ സമാപിച്ച ധർണ എൽ എസ് ഡബ്ല്യു എ കെ സംസ്ഥാന പ്രസിഡന്റ് റഹീം കുഴിപ്പുറം ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി അഷ്റഫ് തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.